ഗോർബച്ചേവിൻ്റെ മരണശേഷം ഒരുപാട് ചർച്ചകളാണ് നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് CPI ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. CMPയുടെ നേതാവായിട്ടുള്ള CP ജോൺ ഒരു ലേഖനം എഴുതിയിരുന്നു. പിന്നെ പല ലേഖനങ്ങൾ, പല വാർത്തകൾ ഇങ്ങനെയെല്ലാം ഒരുപാട് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് CPIയുടെ ഒരു അഭിപ്രായം അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രകടിപ്പിക്കുന്നത്, അവർ ഗോർബച്ചേവിൻ്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ CMPയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഈ ഒരു ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഗോർബച്ചേവ് അവരുടെ പാർട്ടിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരാളാണെന്നും അദ്ദേഹം വലിയ മഹാനായിട്ടുള്ളൊരു നേതാവായിരുന്നു എന്നുള്ള തരത്തിലാണ് അത് പറയുന്നത്. അതുപോലെ അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ ഗോർബച്ചേവിൻ്റെ മരണത്തിന് ഉടനെ തന്നെ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പ്രധാനപ്പെട്ട പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം വലിയ വലിയ ലേഖനങ്ങൾ, സമാധാനത്തിൻ്റെ വലിയ നേതാവായിരുന്നുവെന്നും അദ്ദേഹം ശീതയുദ്ധം അവസാനിപ്പിച്ചുവെന്നും ലോകചരിത്രത്തിൽ നിർണായകമായിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ലേഖനങ്ങൾ വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നിരുന്നു, ഗോർബച്ചേവിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഗോർബച്ചേവിനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ്. റഷ്യയുടെ ഒരു തകർച്ചയിൽ വലിയൊരു ഉത്തരവാദിത്തം ഗോർബച്ചേവിനുണ്ട് എന്നുള്ള നിലയിലാണ്. നിങ്ങളുടെ എല്ലാം ഒരു പാർട്ടി പ്രവർത്തന കാലഘട്ടങ്ങളിലും ഒരു ഇടതുപക്ഷ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രവും എല്ലാം തന്നെ. അപ്പോൾ എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഒന്ന് ആദ്യം പറഞ്ഞോട്ടെ, ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ വിശേഷിച്ച് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വളരെ ആധികാരികമായി കിട്ടാവുന്ന രേഖകളെല്ലാം ഞാനന്ന് പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം മഹാനായ ലെനിനും സ്റ്റാലിനും അവരുടെ ജീവിതം, അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് SF നിരോധിക്കുന്ന ഒരു അവസ്ഥ വന്നു. എൻ്റെ ASF ആണെന്ന് 1954 എൻ്റെ ഓർമ്മ. അപ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒരു പുതിയ ഒരു മാനേജ്മെൻറ്റിൽ നിന്ന് നാട്ടുകാരെ സമരം ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിൽ തന്നെ അവൻ്റെ അച്ചടക്കവും അവൻ്റെ നന്മയൊക്കെ പിന്നെ ലാക്കാക്കി തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ ഹെഡ്മാസ്റ്ററായിട്ട് ചുമതലയേൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം അവിടെ സംഘടനാ പ്രവർത്തനം നിരോധിച്ചു വിദ്യാർത്ഥികളുടെ. ഞങ്ങളൊരു 10-15 പേര് പരസ്യമായി സ്കൂൾ അസംബ്ലിക്കകത്ത് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞങ്ങളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് അല്ല സ്കൂളിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളെ രക്ഷകർത്താക്കളെ കൊണ്ടുവന്ന് എഴുതി വെപ്പിച്ചാൽ തിരിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു. അന്ന് VN അച്യുതക്കുറുപ്പായിരുന്നു ASF സെക്രട്ടറി. അദ്ദേഹം തന്നെ സ്ഥലത്ത് വന്ന് സംസാരിച്ചിട്ടും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ സ്കൂളിൻ്റെ ഔദ്യോഗിക കമ്മിറ്റി ആയിരുന്നിട്ടും ഹെഡ്മാസ്റ്റർ പറഞ്ഞു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഈ കുട്ടികൾ. അപ്പോൾ അവസാനം പിന്നെ നാട്ടുകാരെ എനിക്ക് ഞങ്ങൾക്ക് കീഴടങ്ങി ഞങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവന്ന് അവിടുത്തെ MLA ആയിരുന്ന NN പണ്ടാരത്തിൽ വന്ന് ഒരൊത്തുതീർപ്പുണ്ടാക്കിയാണ് സംഘടനാ പ്രവർത്തനം നടത്തില്ല, ഇവരെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളാ അവിടെ. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഞാൻ എൻ്റെ ഓർമ്മ, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബുണ്ടാക്കിയത്. അത് സമാന മനസ്കരായ വിദ്യാർത്ഥികളെല്ലാം ചേർത്തിട്ട് സ്കൂളിലാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള കാരണം 1956 ഈ നികിത ക്രൂഷ്ചോവിൻ്റെ 20-ാം പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടും അവനെ തുടർന്ന് സ്റ്റാലിൻ്റെ മൃതദേഹം ലെനിൻ്റെ മ്യൂസോളിയത്തിൽ നിന്ന് മാറ്റി ഒരു സ്ഥലത്ത് സംസ്കരിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് പിൽക്കാലത്ത് സഹവിഎംഎസുമായിട്ടും എനിക്ക് ബന്ധപ്പെടാനൊക്കെ അവസരം കിട്ടിയത് അങ്ങനെയാണ്, സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ അന്ന് മുതൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അന്നും എനിക്ക് ഔദ്യോഗിക മെമ്പർഷിപ്പൊന്നുമില്ല, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണല്ലോ. പക്ഷേ എനിക്ക് വളരെയേറെ താല്പര്യം ഉള്ള ഒന്നാണ് റഷ്യൻ ചരിത്രം. അപ്പോൾ ഞാനൊരു SSLC പഠിക്കുന്നതിന് മുമ്പ് തന്നെ CPSUB മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളാണ്.
അങ്ങനെ വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയ ആളാണ്. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൂശോവിൻ്റെ നയങ്ങളും ക്രൂശോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന് എനിക്ക് ശക്തിയായ എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഡ് ക്ലബ്ബ് ഉണ്ടാക്കിയത്. പക്ഷേ സഖാവ് EMS ആ കാര്യത്തിൽ ഞങ്ങളെ അനുമോദിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് SF യൂണിറ്റ് സെക്രട്ടറിയായി. അപ്പോൾ അതേസമയം തന്നെ ഞാൻ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടി 62. അപ്പോൾ 62 പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയപ്പോൾ പാർട്ടി തീരുമാനമെടുത്തു സ്റ്റാലിൻ മെമ്മോറിയൽ ക്ലബ്ബ് പിരിച്ചുവിടണം. അപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഞാൻ ഒരു അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ കൊടുത്തത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു CH അച്യുതമേനോൻ. പക്ഷേ അച്യുതമേനോൻ എന്നെ വിളിച്ച് അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് എന്നെ കൊണ്ട് ആ കത്ത് പിൻവലിപ്പിച്ചു. കത്ത് പിൻവലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു സാർവദേശീയ പ്രസ്ഥാനമാണ്, അപ്പോൾ ഏറ്റവും പ്രധാനം അവൻ്റെ അച്ചടക്കമാണ്. ആ നിലയ്ക്ക് നിങ്ങൾ ഒരു പാർട്ടി തീരുമാനം നിലയ്ക്ക് അനുസരിക്കണം, അത് പാർട്ടി തത്വമാണ്. അതായത് അപ്പോഴാണ് ഈ കേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച് ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലെനിൻ്റെ സിദ്ധാന്തമാണ്. 1904 RSDLP എന്ന് പറയുന്ന റഷ്യൻ സോഷ്യൽ ലേബർ ഡെമോക്രാറ്റിക് പാർട്ടി, ആ പാർട്ടിയിൽ നിന്നാണ് ബോൾഷെവിക് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത്. അപ്പോൾ അതിൻ്റെ സംഘടനാ തത്വമാണ് കേന്ദ്രീകൃത ജനാധിപത്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ബൂർഷ്വാ ജനാധിപത്യമല്ല, പാർട്ടിയുടെ ഉയർന്ന നേതൃത്വം ആണ് ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കെന്ത് പറയാനുണ്ടോ അതൊക്കെ കേട്ട ശേഷമാണ് മോൾ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുക. പക്ഷേ മോൾ കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എല്ലാ കീഴ്ഘടകങ്ങൾക്കും ബാധകമാണ്, എല്ലാ അംഗങ്ങൾക്കും ബാധകമാണ്. എന്തഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവന് കീഴ്പ്പെടണം. ഇത് കേന്ദ്രീകൃത ജനാധിപത്യത്തെക്കുറിച്ച് എൻ്റെ പിഞ്ചു മനസ്സിൽ ആദ്യം കിട്ടിയ അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിരിച്ചുവിടേണ്ടി വന്നു. പിരിച്ചുവിട്ടിട്ട് പകരം ചങ്ങമ്പുഴ കലാവേദി എന്ന് പറഞ്ഞിട്ടൊരു കലാവേദി ഉണ്ടാക്കിയ ഒരനുഭവം എനിക്കുണ്ട്. ഞാനിതിൻ്റെ പശ്ചാത്തലം പറഞ്ഞത് അങ്ങനെയുള്ളൊരു മനസ്സാണ് എൻ്റെ മനസ്സ്. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ CPI മറ്റാരുടെയെങ്കിലോ പ്രതികരണത്തിന് വേണ്ടിയല്ല, എൻ്റെ മനസ്സിൽ തോന്നിയ പ്രതികരണം. ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി എന്ന നിലയിൽ, കമ്മ്യൂണിസത്തെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഗോർബച്ചേവിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചെർണങ്കോവിൻ്റെ മരണത്തെ തുടർന്ന്, അതായത് 1985 റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഗോർബച്ചേവ് വരികയാണ്. അദ്ദേഹം പ്രസിഡൻറ്റും അതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയി പോവുകയാണ്. പക്ഷേ അദ്ദേഹം വന്നുടനെ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം ക്രൂശോവിനെ എന്ത് കാരണത്താലാണോ സോവിയറ്റ് പാർട്ടിക്ക് എന്നെ നിരാകരിക്കേണ്ടി വന്നത്, ആ നിരാകരിച്ച കാര്യങ്ങളാണ് വീണ്ടും അദ്ദേഹം പറയാൻ പോകുന്നത്. അതായത് കമ്മ്യൂണിസത്തിനകത്ത് ജനാധിപത്യമില്ല, കമ്മ്യൂണിസത്തിനകത്ത് തുറന്ന സമീപനമില്ല, കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു സെക്ടേറിയൻ ഒരു ആളുകളുടെ ഒരു പിന്നെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗോർബച്ചേവിൻ്റെ രംഗപ്രവേശം. അപ്പോൾ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരെല്ലാം വളരെ ആഹ്ലാദിച്ചു. കാരണം അന്നത്തെ പത്രങ്ങൾക്ക് നിങ്ങൾ ഈ ഏതെങ്കിലും പത്രാവശ്യം പോയി നോക്കിയാൽ അറിയാം, അദ്ദേഹത്തെ അനുമോദിച്ചവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരാണ്. അതുപോലെ അമേരിക്കൻ പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ അനുമോദിച്ച ആദ്യത്തെ ആൾ. അതുപോലെ ഒരുപാട് ആളുകൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശത്രു നമ്മളെ പുകഴ്ത്തിയാൽ അപ്പോൾ നമ്മൾ ആലോചിക്കണം നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശത്രു പുകഴ്ത്തില്ലല്ലോ. അപ്പോൾ EMS പലപ്പോഴും പറയാറുള്ളതാണ്, ശത്രു നിങ്ങളെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞുവെങ്കിൽ നിങ്ങളപ്പോൾ ആലോചിക്കണം നിങ്ങൾക്ക് എവിടെയും തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം ശത്രു നമ്മളെ വീഴ്ത്താനല്ലേ ശ്രമിക്കൂ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയപരമായ വ്യതിയാനങ്ങളിൽപ്പെട്ട ആളുകൾ അവരും ആഹ്ലാദിച്ചു. കാരണം കമ്മ്യൂണിസത്തിന് നല്ല കാലം വരാൻ പോകുന്നു. അപ്പോൾ 1985 ഗോർബച്ചേവ് നികിത ക്രൂശ്ചേവിൻ്റെ അതേ നയങ്ങൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നികിത ക്രൂശ്ചേവ് ചെയ്ത എന്താണെന്ന് ചോദിച്ചാൽ, 1953 അവൻ്റെ അവസാന ഘട്ടമായപ്പോൾ സ്റ്റാലിൻ വളരെ അനാരോഗ്യവാനായി.
അപ്പോൾ അദ്ദേഹത്തെ ഒരു ഏകാന്ത തടവിലാക്കി എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഭാര്യയും മകളെയും പോലും മാറ്റിയതാണ്. അപ്പോൾ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ വിഷം ഇഞ്ചക്റ്റ് ചെയ്താണ് കൊലപ്പെടുത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അത് ചില ജീവനത്രകാരന്മാരും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവസാന സന്ദർഭത്തിൽ മലവും മൂത്രവും നിറഞ്ഞ ഒരു മുറിയിലാണ് അദ്ദേഹം കിടന്നിരുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫും പിന്നെ ഡോക്യുമെൻ്ററിയും ഒക്കെ വന്നിട്ടുണ്ട്. പ്രതികാരപരമായ ബുദ്ധിയോടുകൂടിയാണ് ക്രൂഷ്ചോവ് ഈ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്താ ക്രൂഷ്ചോവ് ചെയ്യാൻ കാര്യമെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പിന്നെ ശാസ്ത്രീയമായ വ്യവസ്ഥയാണ്. അതായത് നിലവിലുള്ള പ്രകൃതിയെ, പ്രകൃതി വിഭവങ്ങളെ അത് കൈകാര്യം ചെയ്യുന്ന രീതി ശാസ്ത്രീയമാക്കണം എന്നാണ്. അപ്പോൾ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട്. ആ മൂന്നാല് കാര്യങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗസമരം. ആ വർഗസമരത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൽ തൊഴിലാളി വർഗത്തിന് അധികാരത്തിൽ വരാൻ കഴിയൂ. മറ്റൊന്ന്, വർഗ സമൂഹത്തിൽ സഹവർത്തിത്വം എന്നൊന്നില്ല. കാരണം രണ്ട് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് വർഗങ്ങളുണ്ടാകുന്നത്. ഒന്ന് ഇല്ലാത്തവനും ഒന്ന് സമ്പാദ്യം ഇല്ലാത്തവനെ അവൻ്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവൻ. അപ്പോൾ സമ്പത്തുണ്ടാക്കുന്നവനും സമ്പത്ത് ചൂഷണം ചെയ്യുന്നവനും തമ്മിൽ ഒരു ഐക്യം എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. അതുപോലെ തന്നെ പ്രകൃതിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ചരിത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ് ചരിത്രപരമായ ഭൗതികവാദം. അപ്പോൾ ഇത് ആർക്കും നിഷേധിക്കാനാവില്ല. അവരെ ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതാണ് മാർക്സിയൻ അർത്ഥശാസ്ത്രം. അപ്പോൾ അതും ഒരു പ്രത്യേക ആളുടെ താല്പര്യത്തെ അനുസരിച്ച് മാറ്റാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അത് മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ആളുകളുടെ കയ്യടിക്ക് വേണ്ടി ക്രൂഷ്ചോവ് ചെയ്തത്. പിന്നെ ഈ സോവിയറ്റ് യൂണിയനിൽ യഥാർത്ഥത്തിൽ മഹാരാജ ലെനിനാണ് റഷ്യൻ വിപ്ലവം നയിച്ചത്. അദ്ദേഹമാണ് ആ ഗവൺമെൻറ്റിൻ്റെ തുടക്കക്കാരൻ. പക്ഷേ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, റഷ്യ ഒരു പിന്നിലെ രാജ്യമാണ്, ഏറ്റവും കൃഷിക്കാരുള്ള രാജ്യമാണ്, പിന്തിരിപ്പന്മാരായ കൃഷിക്കാരുള്ള രാജ്യമാണ്. അപ്പോൾ ആ കൃഷിക്കാരെ മാറ്റി നിർത്തിയ ഒരു വിപ്ലവം റഷ്യയിൽ സാധ്യമല്ല. പക്ഷേ മാർക്സും ഏംഗൽസും 1848 February 28 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലണ്ടനിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്ക് കൃഷിക്കാരുടെ പ്രശ്നം ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം ലണ്ടനിൽ, ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം കഴിഞ്ഞ തൊഴിലാളി വർഗം ഏറ്റവും കൂടുതൽ വ്യവസായമുള്ള ഒരു രാജ്യമായിരുന്നു. അവരെ ഫ്രാൻസ് വ്യവസായ രാജ്യമാണ്. അപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പ് വ്യാവസായികമായി പുരോഗമിച്ച രാജ്യങ്ങളാണ്. അവിടെ കൃഷിക്കാർ വലിയ പ്രശ്നമല്ല. അവിടെ കൃഷിക്കാരെ ആശ്രയിക്കാതെ തന്നെ വ്യവസായത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ പിന്നിലെ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ യൂറോപ്പ് അല്ല, കിഴക്കൻ യൂറോപ്പും അതുപോലെ ഏഷ്യയും കൃഷിക്കാർക്ക് മുൻതൂക്കമുള്ളതാണ്. ഇപ്പം ചൈന കൃഷിക്കാരാണ് പ്രധാനം. അവിടെ പാർട്ടിസാൻ സമരമാണ്, പാർട്ടി സമരമല്ല നടത്തിയത്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളുടെ കയ്യടിക്ക് വേണ്ടിയാണ് ക്രൂഷ്ചോവ് സഹവർത്തിത്വ നയം പ്രഖ്യാപിച്ചത്. അപ്പോൾ ക്രൂഷ്ചോവ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഇനി നമുക്ക് മത്സരമൊന്നും വേണ്ട, നമുക്ക് ആരോഗ്യകരമായ വികസനം നടത്തി മുന്നേറാം, അതിന് മത്സരം നടത്താമെന്നാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബൂർഷ്വാസി ഒരിക്കലും പിന്നെ സാധാരണക്കാരെ അംഗീകരിച്ചും എല്ലാവർക്കും പിന്നെ നന്മ വരാൻ വേണ്ടി പ്രവർത്തിക്കില്ല. അവർക്ക് ലാഭമാണ് പ്രധാനപ്പെട്ട പ്രശ്നം, മുതലാളിത്തത്തിൻ്റെ ലാഭമാണ്, അവർക്ക് ചൂഷണമാണ് പ്രശ്നം. അപ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് ആളുകളുടെ കയ്യടിക്ക് വേണ്ടിയാണ് ക്രൂഷ്ചോവ് ഇത് പ്രഖ്യാപിച്ചത്. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ റഷ്യയിലെ കൂട്ടുകൃഷി, ആ കൂട്ടുകൃഷി സ്ഥാപനങ്ങൾ വരുമ്പോൾ വലിയ എതിർപ്പുകൾ നേരിട്ടിട്ടുണ്ട്. ആ എതിർപ്പുകൾ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലപ്പോഴും പിന്നെ അറ്റാക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവരേറ്റവും വലിയ ഈ കോൽചാക്കെന്നൊക്കെ പറയുന്ന
കുലാക്കുകളെന്ന് പറയുന്ന റഷ്യയിലെ ഭൂസ്വാമിമാരുണ്ട്. നമ്മൾ മാത്യു അമേരിക്കൻ എന്നോ മങ്കമ്പി സ്വാമി എന്നൊക്കെ പറയുന്ന പോലത്തെ അവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ. അപ്പോൾ അവർ ഒരിക്കൽ പോലും കോംപ്രമൈസിന് തയ്യാറല്ല, അവർ കൂട്ടുകൃഷിക്കെതിരാണ്. അപ്പോൾ അവർ സംഘടിതമായി ആക്രമണം നടത്തും, ആ ആക്രമണത്തെ ജനങ്ങൾക്ക് പരാജയപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഒരു സോവിയറ്റ് ആർമിയും കൂടെ വന്നപ്പോഴത്തേക്ക് ആ ആർമിയെ ഉപയോഗിച്ച് ഈ എതിരാളികളെ തകർക്കാൻ ബാധ്യസ്ഥരായി. ഇതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങൾ വന്നു. ആരാണ് വിപ്ലവകാരി, ആരാണ് പ്രതിവിപ്ലവകാരി എന്ന് നാട്ടുപുറത്ത് മുഴുവൻ ഒരു ഭരണാധികാരിക്ക് പോയി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ EMS പോലെ ഒരാളാണെങ്കിലും, എത്ര സൗമ്യനായ ഒരാളാണെങ്കിലും അദ്ദേഹത്തിന് നാട്ടുംപുറത്ത് നടക്കുന്ന എന്താണെന്ന് അറിയില്ലല്ലോ. അവിടുത്തെ പാർട്ടി സഹാക്കൾ പറയുന്നതല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വന്ന് ഈ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ ആ കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ഈ ക്രൂഷ്ചേവ് ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഗ്രോവർ ഫർ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ചരിത്രകാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ ക്രൂഷ്ചേവിൻ്റെ 20th പാർട്ടി കോൺഗ്രസ്സിലെ ആ തീസീസിനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവർ 10-ഓ 40-ഓ കുറ്റമാണ് സ്റ്റാലിൻ്റെ പേര് ചൊരുത്തിയിട്ടുള്ളത്. കാരണം ഇതേവരെ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിൽ കൊണ്ട് നടന്ന ആ മൂല്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് സ്റ്റാലിൻ ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയാണെന്ന് തെളിയിക്കാനാണ് അയാളെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പെശകാണ്. കാരണം ഈ താഴെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ തിരുത്തിയാണ് ക്രൂഷ്ചേവ് മർമ്മസ്ഥാനത്തായിരുന്ന അയാൾ സെക്രട്ടേറിയറ്റിൽ പിന്നെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ സ്റ്റാലിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് ഈ 1990-91 കാലത്ത് ഗോർബച്ചേവ് റഷ്യൻ ആർക്കവൈസ് തുറന്നു കൊടുത്തു വിദേശികൾക്ക് പോലും. ആ ആർക്കവൈസിൽ നിന്നാണ് യഥാർത്ഥ രേഖകൾ ഗ്രോവർ ഫർ കണ്ടെടുത്തത്. അപ്പോൾ ഗോർബച്ചേവ് ഒരുപാട് ദോഷം ചെയ്തെങ്കിലും ഇങ്ങനെയുള്ള ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. സോവിയറ്റ് യൂണിയൻ്റെ രഹസ്യങ്ങൾ വിദേശിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷേ ഒരു അമേരിക്കക്കാരനായ ഗ്രോവർ ഫറാണ് ഈ ആർക്കവൈസ് തുറന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ ഈ ആർക്കവൈസിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ക്രൂഷ്ചേവ് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കുകയും അത് സ്റ്റാലിൻ്റെ പുറത്ത് എഴുതി വെക്കുകയും ചെയ്തു, സ്റ്റാലിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റാലിൻ ക്രൂഷ്ചേവ് അല്ല വിഷയം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത് വാസ്തവത്തിൽ നിങ്ങളൊക്കെ അത് വായിക്കേണ്ടതാണ്. ക്രൂഷ്ചേവ് ലൈഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അയാൾ പറഞ്ഞ മുഴുവൻ കള്ളങ്ങളും ഒരു ക്രിമിനൽ വക്കീൽ എങ്ങനെയാണോ കോടതി ബാധിക്കുന്നത് അതുപോലെയാണ്. പക്ഷേ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചറിയാം, സാധാരണ ഒരു വായനക്കാരനത് രുചിക്കില്ല. കാരണം CPSUB എങ്കിലും വായിക്കാത്ത ഒരാളിനെ അന്നത്തെ നേതാക്കന്മാരുടെ പേരും പ്രതിവിപ്ലവകാരികളുടെ പേരും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഈ അത്ര ഫെമിലിയറൊന്നും ആയ ആളുകളല്ല. പക്ഷേ ആ കാലത്ത് വളരെ ഫെമിലിയറായിരുന്ന ആളുകളാണ്, ഈ 1950s. അപ്പോൾ അവരെ കുറിച്ചാണ് ഈ രേഖകളൊക്കെ പറയുന്നത്. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 1985 ഗോർബച്ചേവ് അധികാരത്തിൽ വന്നു. അപ്പോൾ ചർണങ്കോവ് മരിച്ചു, ഇയാൾ അധികാരത്തിൽ വന്നു. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രൂഷ്ചേവ് നടപ്പാക്കാത്ത കാര്യങ്ങൾ, ക്രൂഷ്ചേവ് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഇതാണ് വാസ്തവത്തിൽ ഗോർബച്ചേവിൻ്റെ മനസ്സ്. ഗോർബച്ചേവിനെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആദ്യം വരുമ്പോഴത്തേക്ക്, കാരണം ഈ സഹവർത്തിത്വം അതിൻ്റെ പുതിയ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസ്റ്റും. അപ്പോൾ പെരിസ്ട്രോയ്ക്ക എന്ന് പറഞ്ഞ് പുതിയ സാമ്പത്തിക നയമാണ്, ആ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞ് തുറന്ന സമീപനമാണ്. അപ്പോൾ അതിൽ അയാൾ പ്രധാനമായിട്ട് എടുത്ത 3-4 കാര്യങ്ങളുണ്ട് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി. ഒന്ന്, സോവിയറ്റ് യൂണിയൻ പിന്നെ തുറന്ന ഈ സാമ്പത്തിക ഘടന തിരുത്താൻ പോകുന്നു. 2, സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പോകുന്നു, സ്റ്റേറ്റുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ആണ് പ്രധാനമായി പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഇനിമേലിൽ അന്യ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടുകയില്ല.
അപ്പോൾ തൊഴിലാളി വർഗ സാർവദേശീയത എന്ന് പറയുന്ന കാര്യം ഒരർത്ഥത്തിൽ അയാൾ കട്ട് ചെയ്തു. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് പിന്നെ ഒരു രാജ്യത്ത് എന്ത് നടന്നാലും അത് ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊള്ളണം. അപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വ്യവസ്ഥയാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യവസ്ഥ നിയന്ത്രിക്കുന്നവരാ പണമുള്ളവൻ. ഇപ്പം നമുക്ക് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ നന്മ തിന്മകൾ നോക്കിയല്ലല്ലോ ജനം വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് പണമുണ്ടെങ്കിൽ ആ പണമുള്ള സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റും. കാരണം അയാൾ പല ഗിമിക്സുകളും തിരഞ്ഞെടുപ്പിൽ കാണിക്കും. എന്നെ ആദ്യം സ്ഥാനാർത്ഥിയാക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ ചില ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ കാശുണ്ടാക്കാൻ പറ്റിയവനല്ല, തിരഞ്ഞെടുപ്പാകുമ്പോൾ ഒരുപാട് പണം വേണ്ടി വരും. പക്ഷേ എനിക്ക് തിരഞ്ഞെടുപ്പിൽ നാട്ടുകാർ പണം തന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഈ പറയുന്നത് സത്യമാണ്. ആദ്യം നോട്ടീസ് അടിക്കാൻ പോലും എൻ്റെ കാശില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ അവിടെ ഒരു ബസ് മുതലാളി ഉണ്ടായിരുന്നു. അയാളടുത്ത് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ജയിക്കാൻ പറ്റുന്ന സ്ഥാനാധിക്കാൻ ഞങ്ങളൊക്കെ കാശ് കൊടുക്കാറുള്ളൂ, നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അത് വേറെ പല കാര്യങ്ങളാണ്, അതൊന്നും ഇവിടെ ഇപ്പം പറയേണ്ട കേസല്ല. അപ്പോൾ അതുപോലെ ഈ ജനാധിപത്യത്തിന് പ്രകടമായി പാർലമെൻ്ററി ജനാധിപത്യത്തിന് ഒരു ആകർഷണം ഉണ്ടെങ്കിലും അത് എപ്പോഴും നിയന്ത്രിക്കുന്നത് പണമുള്ളവരാണ്, ചൂഷകരാണ്. അപ്പോൾ അവൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പോകാറുള്ളൂ, പലപ്പോഴും ചിലപ്പം അല്ലാതെയും വരാം. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യത്തിന് കൂടുതൽ ജനാധിപത്യം അനുവദിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നാറ്റോ അമേരിക്കൻ നേതൃത്വത്തിൽ നാറ്റോ വളരെ കഴുകൻ കണ്ണുമായി കാത്തു നിൽക്കുകയാണ്, എങ്ങനെയാണ് സോവിയറ്റ് യൂണിയനെ തകർക്കുക. സോവിയറ്റ് യൂണിയനെ തകർക്കാൻ പറ്റാതെ ഫാസിസ്റ്റ് 1945 രണ്ടാം ലോകമായുദ്ധത്തിൻ്റെ അവസാന കാലത്ത് പോലും അത് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുടെ മുമ്പിലാണ് കൂടുതൽ ജനാധിപത്യം പറയുന്നത്. അപ്പോൾ ആ ജനാധിപത്യം പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള സോവിയറ്റ് വിരുദ്ധന്മാർക്ക് സോഷ്യലിസ്റ്റ് വിരുദ്ധന്മാർക്ക് കൂടുതൽ പ്രതിവിപ്ലവത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അത് പത്രങ്ങളിലൊന്നും പറയില്ല. ഈ മീഡിയാസൊക്കെ നിയന്ത്രിക്കുന്നത് എപ്പോഴും ബൂർഷ്വാസിയാണല്ലോ. സോവിയറ്റ് മീഡിയാസ് വളരെ ചുരുക്കമാണ്, അപ്പോൾ പ്രോഗ്രസീവ് മീഡിയാസും ചുരുക്കമാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ജനാധിപത്യം, തുറന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു വർഗ സമൂഹത്തിൽ തുറന്ന ജനാധിപത്യം എന്ന് പറയുന്നത് അതീശവർഗത്തിന് മാത്രം, അതായത് സാമ്പത്തികമായും മറ്റു തരത്തിലും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വർഗത്തിന് പ്രയോജനം ഉണ്ടാവും. പിന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 1987-88 കാലത്തൊക്കെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് ആർമി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രസീവായ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, നജീബുള്ളയുടെ, ഓർമ്മ ഉണ്ടാവുമല്ലോ. അവസാനം ഇലക്ട്രിക് പോസ്റ്റിൽ അയാളെ കെട്ടിത്തൂക്കിയ കഥയൊക്കെ പത്രത്തിൽ അന്ന് വളരെ സെൻസേഷണൽ വാർത്തയായിരുന്നു. അപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. കാരണം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കുകയൊക്കെ ചെയ്തു. അവനെതിരെ താലിബാൻ വലിയ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ അവിടെ മൂന്ന് ഗ്രൂപ്പാണുള്ളത്, ഒന്ന് പ്രോഗ്രസീവ് ഗ്രൂപ്പ്, മറ്റൊന്ന് അമേരിക്കൻ സ്പോൺസേഡ്, മറ്റേ നമ്മുടെ എന്താ നാറ്റോ സഖ്യത്തിൻ്റെ സ്പോൺസേഡായ സൈന്യങ്ങളും കുറേ ആളുകളും, പിന്നെ താലിബാൻമാർ. അപ്പോൾ താലിബാനെ ചെറുക്കാൻ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ സഹായം ഉണ്ടായിരുന്നു, എതിരാളിയെ ചെറുക്കാനും സോവിയറ്റ് യൂണിയൻ്റെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഈ പുതിയ നയം വന്നപ്പോൾ അയാൾ ഇത് വിഡ്രാ ചെയ്തു, അവിടുത്തെ ആർമി വിഡ്രാ ചെയ്തു. ആർമി വിഡ്രാ ചെയ്തപ്പോൾ അമേരിക്കൻ ആർമി അവിടെ കയറി. ആർമിയെ കയറിയപ്പോൾ ഇയാളുടെ നജീബുള്ളയെ പിന്നെ കരുതൽ തടങ്കലാക്കി അവസാനം അയാളെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടി തൂക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ലോകം മുഴുവൻ ഇയാൾ വലിയ മഹാനാണെന്ന് പറഞ്ഞ് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം അയാൾ ചെയ്ത ഏറ്റവും വലിയ ചതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിമോചിത രാജ്യങ്ങളിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ സഹായം, പഴയ സഹായം. സ്റ്റാലിൻ്റെ കാലം പോലെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ഭഗത് സിംഗിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ, ഭഗത് സിംഗിനെയും ചന്ദ്രശേഖർ ആസാദും
അപ്പോൾ ചന്ദ്രശേഖര ആസാദിനെ സോവിയറ്റ് യൂണിയനിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സ്റ്റാലിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അപ്പോൾ ചന്ദ്രശേഖര ആസാദിന് ഈ സോവിയറ്റ് യൂണിയനിൽ പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല അന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ അവിടെ കടന്നു പോകണം. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സഹായം ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോട്ടിലാൽ നെഹ്റുവാണ് ചെയ്തു കൊടുത്തത്, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മോട്ടിലാൽ നെഹ്റുവിനെ കാണാൻ വേണ്ടി സ്റ്റാലിൻ്റെ ഒരു ദൂതൻ അലഹബാദിൽ ആൽഫ്രഡ് പാർക്ക് വരുമ്പോഴാണ് ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചതിച്ച് അയാൾ വെടിവെക്ക് കൊല്ലപ്പെടുന്നു. ചന്ദ്രശേഖര ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വളരെ പ്രഗത്ഭനായ, അപ്പോൾ ആ തരത്തിൽ സ്റ്റാലിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ വിമോചിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വിമോചന സമരം നടക്കുന്ന പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരെ ഈ ഇന്ത്യയിലെ കൽക്കട്ട തീസിസും പാർട്ടി തമ്മിൽ അടിയും ഒക്കെ വന്നപ്പോൾ അവരെ പിന്നെ നേർവഴിക്ക് നടത്താൻ വേണ്ടി സ്റ്റാലിൻ മോസ്കോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് മോസ്കോയിൽ പോകാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് പോലും അനുവാദം കൊടുക്കില്ല. അങ്ങനെയാണ് രഹസ്യമായിട്ട് അന്തർവാഹിനി കപ്പലിൽ അജയ ഘോഷിനെയും അവൻ്റെ ബസവിൻ്റെയും രാജേശ്വർ റാവുവിനെയും എസ് എ ഡാങ്കയും കൂടെ നാല് പേരെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്ത ആളാണ് നമ്മുടെ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അയാൾ ആത്മകഥയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത്ര വളരെ സൂക്ഷ്മതയോടുകൂടി ലോകത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചെന്നവരാണ് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ആ സ്ഥലത്താണ് ഗോർബച്ചേവ് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും കുഴപ്പമില്ല, റഷ്യക്കാരിടപെടില്ല. അപ്പോൾ അവനെക്കുറിച്ച് അബു ഇബ്രഹാമിൻ്റെ ഒരു കാർട്ടൂണുണ്ട്. അബു ഇബ്രഹാമിനെ ട്രാൻഡത്തുണ്ടായിരുന്ന ആളാണ്, എനിക്ക് വളരെ അടുപ്പമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ ഇന്ത്യൻ സ്പോർട്സിലെ ഒരു അഫ്ഗാനിലെ ഒരു അമ്മയും മകളും കൂടി അവരുടെ കുടിലിൻ്റെ മുറ്റത്തിരുന്ന് പാത്രം മെഴുക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അവർ പറയുന്നു സോവിയറ്റ് മിസൈലാണ്, ഗോർബച്ചേവിൻ്റെ മിസൈലാണ് ഇയാളെ തകർക്കാൻ അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് അമ്മ പറയുന്നു. അമ്മ പഴയ സ്റ്റാലിൻ യുഗത്തിലെ ആളാണ്. അപ്പോൾ മോള് പറയുന്നത് അതൊന്നുമല്ല, അയാളെ കൂർക്ക ബലിയാണ്, ആര് ഗോർബച്ചേവിൻ്റെ കൂർക്ക ബലിയാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സംഗനാണ് ഗോർബച്ചേവെന്ന് അർത്ഥം. കാരണം ലോക വിമോചന പ്രസ്ഥാനത്തോട് യാതൊരു താല്പര്യമില്ലാത്ത ആളായിരുന്നു ഗോർബച്ചേവ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇഷ്ടമായത്. ഗോർബച്ചേവ് ഏറ്റവും വലിയ ഹീനകൃത്യം എന്ന് പറയുന്നത് ലോക വിമോചന പ്രസ്ഥാനത്തെ സഹായിക്കാനുള്ള സോവിയറ്റ് യൂണിയൻ്റെ ആ ജാഗ്രത, ഒരു കമ്മ്യൂണിസ്റ്റ് ജാഗ്രത ഇല്ലാതാക്കിയതാണ്. ഇതാണ് മഹത്വം എന്ന് പറയുന്ന ആളുകളോ എനിക്കൊന്നും പറയാനില്ല. ഇത് ചരിത്ര വസ്തുതയല്ലേ. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് ആർമിയെ പിൻവലിച്ചതും അമേരിക്കൻ ആർമി അവിടെ പ്രവേശിച്ചതും ചരിത്ര സത്യമാണ്. അപ്പോൾ ആ ചരിത്ര സത്യം ഉണ്ടായത് ഇയാളുടെ ഈ മഹത്വം കാരണമാണ്. അത് മഹത്വമാണെങ്കിൽ എനിക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല, മഹത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ലോകം മുഴുവൻ കമ്മ്യൂണിസം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. അങ്ങനെയുള്ള എനിക്ക് എന്ത് പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാലും ഈ കാണിക്കുന്നൊരു ചതിയെ അംഗീകരിക്കാനാവില്ല. അവൻ്റെ ഫലമാണ് കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾ പിന്നെ വിഘടിക്കാനിടയായത്. പോളണ്ടിൽ ലേക് വലേസ അയാളുടെ ഒരു മൂവ്മെൻറ്റ്, അതുപോലെ ഹംഗറി, പോളണ്ട്, ബൾഗേറിയ തുടങ്ങിയ മറ്റ് രാജ്യം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒന്നൊന്നായി സോവിയറ്റ് ഫെഡറേഷനിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർക്ക് അധികാരം കിട്ടി. അതൊരു വലിയ ജനാധിപത്യ പ്രക്രിയയാണെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കുക? ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർത്ത് മുതലാളിത്തം പുനഃസ്ഥാപിക്കുന്നത് വലിയ പുരോഗതിയാണെന്നും അത് മഹത്വമാണെന്നും പറയുന്നതിനോട് എനിക്ക് അത് യോജിപ്പില്ല. അത് 1989 ഈ സംഭവം. 1990 USSR ആ 15 രാജ്യങ്ങളിൽ പലതും, ഉദാഹരണം ജോർജിയ, പിന്നെ കിർഗിസ്ഥാൻ, താജിക്സ്ഥാൻ, ഇങ്ങനെ തുടങ്ങി ഓരോ പ്രദേശത്തും
സോവിയറ്റ് ഭരണത്തിന് എതിരായ ഭരണം വരാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടപ്പോൾ ഇയാളൊരു പോളിസി ഉണ്ടല്ലോ, ഇടപെടാൻ പാടില്ല. അപ്പോൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന വലിയ ജനാധിപത്യം കാണിച്ച് അതെല്ലാം പോയി നഷ്ടപ്പെട്ടു. ഗോർബച്ചവ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, എതിരാളികളുടെ കയ്യടി വാങ്ങിക്കാൻ. ഉദാഹരണം, ഇപ്പം 86 ചെർണോബിലെ ആണവ ദുരന്തം, ആ ആണവ ദുരന്തം അനുഭവിച്ച ഘട്ടത്തിൽ അതിൻ്റെ അത് വലിയ പ്രശ്നമാണ്. പക്ഷേ ഗോർബച്ചവ് ഇപ്പം ചെയ്തതെന്താ, ആണവ നിരോധന കരാർ അമേരിക്കയായിട്ടുണ്ടാക്കി. അപ്പോൾ അമേരിക്കയായിട്ട് ആണവ നിരോധന കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, റഷ്യയിൽ ഒരിക്കലും സോവിയറ്റ് യൂണിയനിൽ ഒരിക്കലും ആണവ പരീക്ഷണം നടത്തില്ല. അതേസമയം അമേരിക്ക നടത്തില്ലെന്നും പേർക്ക് ഉറപ്പില്ല, അമേരിക്ക നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് 1991 December 25 അല്ല, ഇതിനിടയ്ക്ക് ഒരു വിഷയം കൂടിയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്ന ഒരു മൂല്യച്യുതി, സ്റ്റാലിൻ്റെ കാലത്തിന് ശേഷം ക്രൂഷ്ചോവിൻ്റെ കാലത്തോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരും സാധാരണ ജനങ്ങളും രണ്ടായി. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പ്രത്യേക പ്രിവിലേജായി, അവർക്ക് പ്രത്യേകം കാർഡുകളായി, അവർക്ക് പ്രത്യേകം ഷോപ്പുകളായി, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഓരോ തവണയും വരുമ്പോൾ സോവിയറ്റ് യൂണിയനിലെ സാമ്പത്തിക നിലവാരം തകരുകയും കാർഷിക രംഗം നശിക്കുകയും വ്യാവസായിക രംഗത്ത് പുരോഗതി ഇല്ലാതെ വരികയും പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളില്ലാതെ വരികയൊക്കെ ചെയ്ത് അസംതൃപ്തരാണ് നാട്ടുകാർ. അവിടെ ഭക്ഷ്യ ദൗർലഭ്യം വളരെ വ്യാപകമായി വന്നു. അതിനെക്കുറിച്ച് ഗോർബച്ചേവ് തന്നെ പറയുന്നൊരു കഥയുണ്ട്. ഗോർബച്ചേവ് ഏതൊരു വിദേശ പത്രക്കാരനോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഈ ഭക്ഷ്യ ദൗർലഭ്യത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അത് രസകരമായൊരു തമാശ പറയാം. ഈ റഷ്യയിൽ മദ്യപാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ സാംസ്കാരിക നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള പ്രത്യയശാസ്ത്ര പഠനം കുറഞ്ഞ അവസരത്തിൽ അവിടുത്തെ ആളുകൾ മുഴുവൻ മദ്യപാനികളാവും, പ്രധാനപ്പെട്ട വിശേഷിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ആ ചെറുപ്പക്കാർ വോട്ട കിട്ടിയില്ലെങ്കിൽ വലിയ ബഹളമാണ്, ബാക്കി എന്ത് വേണമെങ്കിൽ സഹിക്കും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ വോട്ട വാങ്ങിക്കാൻ ക്യൂ തന്നു. അവിടെ എപ്പോൾ ക്യൂ ആണല്ലോ, കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ളതുകൊണ്ട് ആരാണോ ആദ്യം വരുന്നത് അവനാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം നിന്ന് മടുത്തിട്ട് അയാൾക്ക് വോട്ട് കിട്ടിയില്ല. അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇതിനെല്ലാം ഉത്തരവാദി ആ ഗോർബച്ചേവാണ്, ഞാൻ അയാളെ വെടിവെച്ചിട്ട് വരാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗോർബച്ചേവിനെ വെടിവെക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാൾ വലിയ ക്യൂവാണ് ആരും ഗോർബച്ചേവിനെ വെടിവെക്കാൻ. അപ്പോൾ അതാണ് ഈ ഭക്ഷ്യ ദൗർലഭ്യത്തിൻ്റെ ഏറ്റവും വലിയ കണക്ക്. അത് ഗോർബച്ചേവിനെ സംബന്ധിച്ച ഗോർബച്ചേവിൻ്റെ പേരിലെന്ന് പത്രങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ആഹാരമില്ലായ്മ, തൊഴിലില്ലായ്മ, പിന്നെ ഭരണത്തിൻ്റെ ഒരു അസ്ഥിരത, പിന്നെ ഈ ബോറിസ് എൽസിൻ എന്ന് പറഞ്ഞൊരു വില്ലൻ കഥാപാത്രം രംഗത്ത് വരുന്നത് ഇപ്പോഴാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നുകൂടി, അയാൾ പ്രവതയിൽ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പ്രവതയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി, പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അനുഭവിക്കുന്ന പ്രത്യേക പ്രിവിലേജിനെക്കുറിച്ച് എഴുതി. അപ്പോൾ ഇതൊക്കെ നാട്ടുകാരുടെ മുമ്പ് ധാരാളമായിട്ട് പോകും. ഇപ്പം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് മോശമായി പറഞ്ഞാൽ അതിനാണല്ലോ പ്രാധാന്യം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഒരു വലിയ വാർത്തയാവും. കാരണം അയാൾ ചെയ്തത് ശരിയാവാം തെറ്റാവാം, പക്ഷേ എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്വഭാവമുള്ളൊരു സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒറ്റപ്പെടുത്താൻ എപ്പോഴും ആഗ്രഹിക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു അനുഭവം, നമ്മുടെ ഇവിടുത്തെ ചലച്ചിത്ര ഉത്സവം ഉണ്ടല്ലോ, ഞാനും ONV സാറും പി ഗോവിന്ദ പിള്ളയും കൂടെ ഒരു സിനിമ കാണാൻ പോയി. മോസ്കോ 1956 എന്നാണ് ആ സിനിമയുടെ പേരിൽ.
അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് അവിടുത്തെ ഒരു പാർട്ടി സെക്രട്ടറി അയാൾ കാണിക്കുന്ന കോപ്രായങ്ങൾ മുഴുവൻ മോസ്കോ സർവകലാശാല വിദ്യാർത്ഥികളും ഇയാളും തമ്മിലുള്ള ചില ഏർപ്പാടുകളാണ്, കാമകേളികളടക്കം. ഇത് 1988-1989. അപ്പോൾ സാറ് പറഞ്ഞു വലിയ താമസമൊന്നുമില്ല, സോവിയറ്റിലൂടെയും തകരാൻ പോവാണ്, കാരണം അവിടെ ഇതാണ് സംഗതി, അവിടെ ഈ പാർട്ടിയും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ ടാക്സി ഡ്രൈവർമാർ പോലും അവരെ വിളിച്ചു വയ്ക്കുമ്പോൾ, അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറാണ് ജോർജിയ കാണാൻ പോയത്. അപ്പോൾ ജോർജിയ കാണാൻ പോയപ്പോഴത്തേക്ക് സ്റ്റാലിൻ്റെ സ്ഥലമാണല്ലോ, ഈ ടാക്സി ഡ്രൈവറോട് ONGC പറഞ്ഞു, ഞാൻ സ്റ്റാലിനെ, അപ്പോൾ അയാൾ പറഞ്ഞു പിന്നെ ഇത് സ്റ്റാലിൻ്റെ സ്ഥലമാണ് എന്ന് ONGC ചോദിച്ചു, സ്റ്റാലിൻ്റെ സ്ഥലമാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയാൾ പറഞ്ഞു ഞാൻ സ്റ്റാലിൻ്റെ ഒറിജിനൽ ഗ്രാമത്തിലുള്ള ആളാണ്, സ്റ്റാലിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുപോയി. അപ്പോൾ സ്റ്റാലിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞപ്പോൾ സാറിന് എടുത്തു പൊക്കിക്കൊണ്ട് അവിടെ കൊണ്ടുപോയതാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലാണ് ജനങ്ങളുടെ ധാരണ. പഴയ പാർട്ടി നേതാക്കന്മാരും അവരുടെ ത്യാഗവും അവരുടെ മനസ്സിലുമുണ്ട്, പുതിയ പാർട്ടി നേതാക്കന്മാരും അവരുടെ സുഖഭോഗ ജീവിതവും ഇവർക്കറിയാം. അപ്പോൾ അവർ നേതാക്കന്മാർക്കെതിരാണ്, പാർട്ടിക്കെതിരാണ്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് എൽസിൻ നന്നായിട്ട് മുതലാക്കി, അയാൾ ഒരു വലിയ ഹീറോ ആയി. അങ്ങനെയാണ് അയാൾ പിന്നെ റഷ്യയുടെ പ്രസിഡൻ്റായി വരുന്നത്. അതൊക്കെ വേറെ വലിയ ചരിത്രമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗോർബച്ചേവ് 1991 December 25 അയാൾ നിർബന്ധിതമായി രാജിവെക്കാൻ ബാധ്യസ്ഥരായി. അങ്ങനെ രാജിവെച്ചു. രാജിവെച്ച് ഉച്ചയ്ക്കോ മറ്റോ ആണ് അയാൾ രാജിവെക്കുന്നത്. അപ്പോൾ തന്നെ ക്രെംലിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന ചെങ്കോടി താഴ്ത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരതയാണ്. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം മഹാനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് നേതാവ് പറഞ്ഞാലും ഏത് പാർട്ടി പറഞ്ഞാലും ആര് ലേഖനം എഴുതിയാലും ജോ ബൈഡൻ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഒരു പക്ഷേ നമ്മുടെ കെ സുധാകരൻ പറഞ്ഞാലോ കെ സുരേന്ദ്രൻ പറഞ്ഞാലോ എനിക്ക് മനസ്സിലാവും. കഷ്ടമായിപ്പോയല്ലോ CP ജോണെന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ തോന്നുള്ളൂ. വേറൊന്നുമല്ല, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അതിനെ എതിർക്കുന്നുവെങ്കിലും പൂർണ്ണമായി ശരി. ജോ ബൈഡൻ പറയുന്നതാണ് ശരി, മറ്റവർ പറയുന്നതൊക്കെയാണ് ശരി. അതാണ് ഒരു സംഗതി.